ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായി, ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടായി വീഡിയോ ഇടാൻ വേണ്ടി. അത് എന്താണെന്നറിയോ? അത് എൻ്റെ മുത്തച്ഛനും അമ്മുമ്മയ്ക്കും ഒരു സ്കൂട്ടർ, അവരിങ്ങനെ പോവായിരുന്നു സ്കൂട്ടർമ്മ മുത്തശ്ശിയെ കാണാൻ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പിന്നിലൊരു ഓട്ടോറിക്ഷക്കാരൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടും, ഓട്ടോറിക്ഷക്കാരനല്ല കേട്ടോ മുത്തച്ഛനും അമ്മൂമ്മയും, ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ കണ്ടില്ല. അപ്പോൾ അങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയതുകൊണ്ട് അമ്മയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോവണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒന്നും ഇട്ടുണ്ടായില്ല. അപ്പോൾ ഇന്നാണ് അവരെ അമ്മുമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. അമ്മുമ്മയ്ക്ക് ആദ്യം ആകെ മുഖത്ത് ഒരു തൊലി പോയിട്ടുള്ളൂ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇപ്പം റൂമിലേക്ക് മാറ്റി കിട്ടോ. അപ്പോൾ അത്രയും ദിവസം ഞങ്ങൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇന്നാണ് ഞങ്ങൾ വീഡിയോ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ ഞാൻ തുണികൾ ഇട്ട് വെയിലത്തിട്ട് കഴിഞ്ഞിട്ട്, അപ്പോൾ അത് അമ്മയ്ക്കൊരു ഹെൽപ്പുമായി, എനിക്ക് ഒരു സുഖമായി. എനിക്കിഷ്ടമാണ് കേട്ടോ തോരയിടാനൊക്കെ, മടക്കി വയ്ക്കാനും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതേ അമ്മാളു ചീട്ടുകൾ കളിക്കുകയാണ് കേട്ടോ. ചീട്ടുകൾ ശരിക്കും ആൾക്കറിയില്ല കേട്ടോ. എന്നാലും അവരിങ്ങനെ ചീട്ടിങ്ങനെ നിരത്തി നിരത്തി വച്ചിട്ട് അങ്ങനെ കളിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അച്ചാച്ചൻ ഞങ്ങളെ ചീട്ട് കളിക്കാൻ പഠിപ്പിച്ചു തന്നത്. അപ്പം ഒരു ഉച്ചയായിപ്പോൾ, ഒരു 4 മണിയൊക്കെ ആയിപ്പോൾ ഞങ്ങൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിട്ട് ആ ചെടികളൊക്കെ വച്ചിട്ടില്ലേ, മണി പ്ലാന്റും ഒക്കെ. അപ്പോൾ ആ ചെടികൾക്കൊക്കെ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ പൂപ്പലും ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് വച്ചു. അപ്പോൾ എനിക്ക് അമ്മളും ഉണ്ട് കേട്ടോ. കുറേലൊക്കെ ഞാനാണ് ഒഴിച്ചത്. ബാക്കി ഒരു പൈനാപ്പിളിൻ്റെ ഒരു ചെടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിലാണ് അമ്മാളൂന് ഒഴിക്കാൻ കിട്ടിയ ചെടി. അപ്പോൾ അമ്മാളും ഇങ്ങനെ എന്നോട് ചോദിച്ചു, എനിക്ക് ആ കപ്പ് തരോ, എനിക്ക് ആ വെള്ളം തരോ എന്ന് ചോദിച്ചു. എന്നാലും ഞാൻ കൊടുത്തില്ല കേട്ടോ. ലാസ്റ്റ് ഒരെണ്ണം പൈനാപ്പിളേ ഉണ്ടായിരുന്നുള്ളൂ, ആ പൈനാപ്പിളിൻ്റെ ചെടി. അപ്പോൾ അതുമാത്രമേ ഞാൻ കൊടുത്തുള്ളൂ കേട്ടോ. പിന്നെ അതേ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചീട്ട് ഇങ്ങനെ ചീട്ടുകൾ കളിക്കുകയാണ്. അപ്പോൾ അച്ചാച്ചൻ പഠിപ്പിച്ചു തന്നു കേട്ടോ ആ സമയത്ത്. അപ്പോൾ അച്ചാച്ചൻ അവിടെ പേപ്പറും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല പേരും മഴയാണ്. അപ്പോൾ അച്ചമ്മ കപ്പലിൽ വറുത്ത് ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ഞങ്ങൾ നല്ല തണുപ്പുള്ള മഴയും പിന്നെ നല്ല ചൂടുള്ള കപ്പലിൻ്റെയാണ് കഴിക്കണത്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ, നല്ല സ്വാദുണ്ടായി കപ്പലിൻ്റെയൊക്കെ. ഈ ലോക്ക്ഡൗൺ ആയപ്പോഴേക്കും അച്ചാച്ചൻ ഷേവ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, താടിയൊക്കെ വളർന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുഞ്ഞും കുഞ്ഞച്ചൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നറിയോ അച്ചാച്ചനെ വിളിച്ചേ? ക്രിസ്മസ് അപ്പൂപ്പ എന്ന് വിളിച്ചേ. കാരണം താടിയൊക്കെ വളർന്ന് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പോലെയായി. ഷേവ് ചെയ്യാനില്ല കേട്ടോ, അച്ചമ്മ അങ്ങനെ പറയുന്നുണ്ട്. ഷേവ് ചെയ്യൂ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാ എന്നൊക്കെ പറയും. അച്ചച്ചൻ ഷേവ് ചെയ്യണില്ല കേട്ടോ. ഞങ്ങളും പറയുന്നുണ്ട് ഷേവ് ചെയ്യൂ താടി, താടി ഷേവ് ചെയ്യൂ എന്നൊക്കെ പറയാറുണ്ട്. എന്നാലും അച്ചച്ചൻ വിട്ടണില്ല. അപ്പോൾ അതെ നല്ല സ്വാദുള്ള കപ്പലിൻ്റെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചൂടോട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ചീട്ടൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്, ക്യൂനും ജാക്കും ഒക്കെ, കിങ്ങും ഒക്കെ. അപ്പം അമ്മാളും എന്തുറ്റാന്നറിയോ പറയാ, ക്യൂന് പെണ്ണ് രാജാവെന്നാണ് അമ്മാളും ക്യൂന് പറയുക കേട്ടോ. അവൾക്ക് കപ്പലിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നല്ലവണ്ണം അടിക്കുന്നുണ്ട്, നല്ലവണ്ണം കഴിക്കുന്നുണ്ട് കപ്പലിൻ്റെയും. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. അപ്പം താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ. അടുത്ത ദിവസം കാണാം കേട്ടോ.